നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ SSLC പരീക്ഷ ഇന്ന് അവസാനിച്ചു. കോവിഡിന്റെ ആശങ്കകളില്ലാതെ നടന്ന SSLC പരീക്ഷ വിശേഷങ്ങളിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. കൂത്തട്ടളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ വിശേഷങ്ങൾ ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം. നീണ്ട 10 വർഷത്തെ വിദ്യാലയ ജീവിതത്തിന് ശേഷം കുട്ടികൾ ആദ്യമായി അഭിമുഖീകരിക്കുന്ന പൊതുപരീക്ഷയാണ് SSLC പരീക്ഷ. മാർച്ച് 9 ആരംഭിച്ച ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ഇന്ന് മാർച്ച് 29 പരിസമാപ്തി വന്നിരിക്കുകയാണ്. 80 കുട്ടികളാണ് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ SSLC പരീക്ഷ എഴുതിയത്. വർഷം മുഴുവൻ നീണ്ട ചിട്ടയായ പഠനം, ജനുവരി മാസം മുഴുവൻ നടത്തിയ യൂണിറ്റ് ടെസ്റ്റുകൾ, ഫെബ്രുവരി മാസത്തിൽ നടത്തിയ പ്രീ മോഡലുകളും തുടർന്ന് വന്ന മോഡൽ പരീക്ഷയും, കുട്ടികൾ വളരെ തയ്യാറെടുപ്പോടെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷകളെ അഭിമുഖീകരിച്ചത്. പരീക്ഷയുടെ ഇടവേളകളിൽ വന്ന ദിവസങ്ങളിലും തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായാണ് കുട്ടികൾ പരീക്ഷാ ഹാൾ വിട്ടിറങ്ങിയത്. അങ്ങനെ വർഷം മുഴുവൻ നീണ്ട തീവ്രയജ്ഞ പരിപാടികൾക്ക് പരിസമാപ്തി വന്നിരിക്കുകയാണ്. ഇനി വരുന്നത് പ്രതീക്ഷയുടെ, പ്രാർത്ഥനയുടെ, കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. 100% റിസൾട്ടിനും നിറയെ A+കൾക്കും വേണ്ടി. ഏകദേശം 1 മാസം നീണ്ടുനിന്ന SSLC പരീക്ഷ ഇന്ന് വിജയകരമായി പര്യവസാനിക്കുകയാണ്. ഞാൻ വടകര സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഇവിടെ സൂപ്പർവിഷന് 1 മാസമായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പരീക്ഷ നടത്തി തീർക്കുന്നതിന് സാധിച്ചു. ഏകദേശം 10-85 വരുന്ന കുട്ടികൾ വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലാസ്സിൽ വളരെ അച്ചടക്കത്തോടു തന്നെ ഇരുന്ന് പരീക്ഷ എഴുതി. അതുപോലെ തന്നെ സ്ക്വാഡുകാർ കൃത്യമായ സമയത്ത് വന്ന് നിരീക്ഷിച്ചു. വളരെ ഭംഗിയായിട്ടെല്ലാം നടന്നു. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഹെഡ്മിസ്ട്രസിൻ്റെയും നേതൃത്വത്തിൽ എല്ലാവിധ കാര്യങ്ങളും ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യാതൊരുവിധ തടസ്സവും ഉണ്ടായില്ല. യാതൊരുവിധ ആശങ്കകളും കൂടാതെ തന്നെ ഈ സ്കൂളിൽ, ഈ കൂത്തള്ള ഹൈസ്കൂളിൽ പരീക്ഷ എഴുതി തീർക്കുന്നതിന് കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യമാണ്. എന്തായാലും ഈ പരീക്ഷയിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നീണ്ട 1 മാസത്തെ ആഘോഷത്തോടെയുള്ള പരീക്ഷകൾക്ക് ശേഷം ഇന്ന് SSLC പരീക്ഷ തീരുകയാണ്. കുട്ടികളാണെങ്കിൽ 2021 നവംബർ 15 സ്കൂളിലെത്തിയിട്ട് ഒരു സ്വാതന്ത്ര്യവും കിട്ടാതെ എന്ന പോലെ ഒരു 2.5 വർഷത്തോളം പഠനം മാത്രമായി കഴിഞ്ഞിരുന്ന കുട്ടികൾ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മാസത്തെ തുടർന്നുള്ള ഈ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ആഘോഷിക്കാം എന്നുള്ള ഒരു മട്ടിലാണ്. നന്നായി കിടന്നൊന്ന് ഉറങ്ങണം, നന്നായിട്ടൊന്ന് വിശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ 2022-23 അധ്യയന വർഷത്തെ SSLC എക്സാമിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് പരീക്ഷയിലെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഉന്നത വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനു പിന്നെ പ്രവർത്തിച്ച നിരവധി വ്യക്തികളുണ്ട്, ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. എങ്കിലും പ്രിയ കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ നന്നായി പഠിക്കുകയും ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രിയ കുഞ്ഞുങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെ SSLC പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. 1 മാസത്തോളം വളരെ നല്ല നിലയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രയത്നത്തിന് ഇന്ന് അവസാനമാകുകയാണ്. നല്ല നിലയ്ക്ക് എല്ലാ കുട്ടികളും പഠനം പൂർത്തീകരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അധ്യാപകരാണെങ്കിൽ വളരെ ഫലപ്രദമായി തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും നമുക്കേതാണ്ട് ഡിസംബർ മാസം മുതൽ നമ്മുടെ ഈ SSLC റിവിഷൻ ആരംഭിച്ചതാണ്. അതിനുശേഷം അതിരാവിലെ ക്ലാസ് ആരംഭിച്ച് വൈകിട്ട് അവസാനിക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അധ്യാപകർ. കുട്ടികൾ ആ നിലയ്ക്ക് തന്നെ നമ്മുടെ പഠനത്തോട് സഹകരിക്കുകയും അവരൊരു ഉത്തരവാദിത്വ ബോധം, പഠനമാണ് അവരുടെ ചുമതല എന്ന ഉത്തരവാദിത്വബോധത്തിലേക്ക് വരികയും പഠനത്തിലേക്ക് വളരെ ഫലപ്രദമായി കടക്കുകയും ചെയ്ത അതിൻ്റെ ഒരു റിസൾട്ട് ഈ പരീക്ഷ തീർന്ന് ഇതിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് ലഭ്യമാകും. 100% റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂത്താട്ടുള്ള ഹൈസ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്ന 85 കുട്ടികൾ, അവരുടെ എക്സാം ഇന്ന് പര്യവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പരീക്ഷ സുഗമമാക്കുവാൻ അവരെ നല്ലവണ്ണം സഹായിച്ച നമ്മുടെ അധ്യാപകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, PTA മെമ്പേഴ്സ് എല്ലാവരും കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ പരീക്ഷകൾ നല്ലവണ്ണം നോക്കി നടത്തുവാൻ എല്ലാവർക്കും സാധിച്ചു. ഇവിടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും A+ കിട്ടുവാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കി തുടർ പഠനത്തിന് കൂടുതൽ അവസരങ്ങൾ അവർക്ക് കിട്ടുവാനും ആശംസിക്കുന്നു. എൻ്റെ പേര് അഞ്ജന അശോകൻ. ഞാൻ HSS കൂത്താട്ടുകുളത്തിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് മാർച്ച് 9 പരീക്ഷ SSLC തുടങ്ങിയത്. ഇന്ന് അവസാനിച്ചു. മലയാളത്തിലാണ് തുടങ്ങിയത്. ഇന്നും മലയാളത്തിൽ തന്നെ അവസാനിച്ചു. ടീച്ചർമാർ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. മികച്ച വിജയം തന്നെ കൈവരിക്കുമെന്ന് ഉറപ്പുണ്ട്.
എനിക്കും പരീക്ഷ എളുപ്പമായിരുന്നു. എന്തായാലും ഞാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവപ്രിയ എംആർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. 9-ാം തീയതി ഞങ്ങൾക്ക് 10-ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം തുടങ്ങി. ഇന്നാണ് അവസാനിക്കുന്നത്. വളരെയധികം സന്തോഷവും ആഗ്രഹമായിട്ട് പരീക്ഷകളെല്ലാം പൂർത്തിയായി. എല്ലാ പരീക്ഷകളും വളരെയധികം എളുപ്പമായിരുന്നു. എല്ലാവർക്കും എ പ്ലസ് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി ഉള്ള 2 മാസമാണ്. ആ 2 മാസം വെറുതെ കളയാൻ ഞങ്ങൾ വിനിയോഗിക്കുന്നില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പല കാര്യങ്ങൾ പഠിക്കുവാനും വേണ്ടി വിനിയോഗിക്കുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് വളരെയധികം ഇതിനായി ഞങ്ങളെ പ്രാപ്തരാക്കി. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ജനുവരി പരീക്ഷ തുടങ്ങിയതാണ്. യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി, അതേ മോഡലിലേക്ക് വന്നു. പ്രീ മോഡലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം 9-ാം തീയതി ഞങ്ങളുടെ എസ് എൽ സി തുടങ്ങി. 29-ാം തീർന്നു. 9-ാം തീയതി മലയാളം തുടങ്ങി. അവസാനവും മലയാളത്തിൽ തന്നെ അവസാനിച്ചു. ഞങ്ങൾ ടീച്ചേഴ്സെല്ലാം ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് ഏറ്റവും നല്ല സന്തോഷം കിട്ടി ഈ സ്കൂളിൽ വന്നപ്പോഴാണ്. എന്തോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, സങ്കടം വന്നിട്ടുണ്ട്. എൻ്റെ പേര് അഭിനവ് ഷിനോജ്. ഇന്നത്തോടെ 1 മാസത്തിന് ശേഷം ഞങ്ങളെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പരീക്ഷയോടുകൂടി ഞങ്ങളെ പരീക്ഷ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ പരീക്ഷയും വളരെ എളുപ്പമായിരുന്നു. ടീച്ചർമാരൊക്കെ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയത്നഫലം കാരണമാണ് ഞങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിച്ചത്. ഞങ്ങൾ ഇപ്പോൾ എ പ്ലസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാണിക്യ ചിറകുള്ള മാറത്ത് കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര. മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിനെത്താനെ താനെ തന്തിനെത്താനി നാനിന്നാനെ. കാലത്തെ അധ്വാനത്തിന്റെ ബലം അറിയാനുള്ള കാത്തിരിപ്പിന്റെ നാളുകൾ. പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസിനോടൊപ്പം സ്റ്റുഡന്റ് റിപ്പോർട്ടർ ദേവപ്രിയ കെ, ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്താട്ടുകുളം. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.